ഏറ്റവും ദൂരെയുള്ള പള്ളി. സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. الله വിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനഹ് الذي أسرى بعبده. الله വിന്റെ ദാസൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഏതൊരുത്തനാണോ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയത്, ഇസ്റാ ചെയ്തത്, ആ അല്ലാഹു പരിശുദ്ധൻ തന്നെ എന്ന് സൂറത്തുൽ ഇസ്റായിലെ ആദ്യത്തെ സൂക്തം. സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള പള്ളിയിലേക്കെന്നാണ് അൽ മസ്ജിദുൽ അഖ്സ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. അത് ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദിസ് ആണ്, പരിശുദ്ധമായ അൽ ബൈത്തുൽ മുഖദ്ദസ് ആണ്, അൽ മസ്ജിദുൽ അഖ്സയാണ്. ഏറ്റവും ദൂരെയുള്ള ഒരു പള്ളി എന്ന് വന്നാൽ കുറച്ചു ദൂരെ ഒരു പള്ളി വേറെ വരാനുണ്ട്. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെ അൽ അഖ്സ എന്ന പ്രയോഗം സൂപ്പർലെറ്റീവ് പ്രയോഗമാണ്, ദ ഫാദസ്റ്റ്, ഏറ്റവും ദൂരമുള്ളത്. അപ്പോ ഒരൽപ്പം ദൂരത്ത് ഒരു പള്ളി വരുന്നുണ്ട്. ആ പള്ളിയാണ് പരിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി, മുത്തിന് വിധങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ റൗദയുള്ള അൽ മസ്ജിദുൻ നബവി. അത് മദ്ക്കയിൽ നിന്ന് ജറൂസലേമിലേക്ക് പോകുന്ന വഴി മദീനയുടെ മുകളിലൂടെയാണ്. അതുകൊണ്ട് മക്കയിൽ ഒരു പള്ളിയുണ്ട്. ആ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള ഒരു പള്ളി അത് മസ്ജിദുൽ അഖ്സ. ഒരൽപ്പം ദൂരെയുള്ള അൽ മസ്ജിദുൽ ഖസ്വി, ഒരൽപ്പം ദൂരെയുള്ള ഒരു പള്ളി അതിനിടക്ക് വരുന്നു എന്ന സൂചന അൽ അഖ്സ എന്ന പ്രയോഗത്തിൽ അള്ളാഹു ചെയ്തു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. അന്ന് നബിയുടെ പള്ളിയില്ല, മക്കയിലെ പള്ളിയാണെന്നുള്ളത് മദീനയിലേക്ക് നബി തങ്ങൾ ഹിജർ വരുന്നതിന്റെ മുമ്പ്. അള്ളാഹു സുബ്ഹാനഹു വതആല മദീനയിൽ ഒരു പള്ളി വരുന്നു എന്ന് അള്ളാഹു സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മൂന്ന് മസ്ജിദുകളാണ് ലോക മുസ്ലിമീങ്ങൾക്ക് ആരാധനകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് മസ്ജിദ്.